സിഐ സിക്ക് എതിരെയുള്ള നടപടി തീരുമാനിക്കാനായി സംസ്ഥാ മുഷാവറ യോഗം ഇന്ന് ചേരും കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ സംസ്ഥാ ഓഫീസിൽ രാവിലെ പതിനൊന്ന് യോഗം സമസ്തയുടെ നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലംഘിച്ച സി ഐ സി ജനറൽ സെക്രട്ടറിക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് സംഘടനയിൽ നിന്നും ഉയർന്ന ആവശ്യം സമസ്തയെ മറികടന്ന് സിഐ സി ഭരണഘടന ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചു സമസ്ത പ്രസിഡന്റിനെ ഉപദേശക സമിതി അംഗത്വ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചു സമസ്തയുടെ ആശയ ആദർശങ്ങളിൽ വെള്ളം ചേർത്തു സിഐ സി കേന്ദ്രങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി സമസ്ത നേതാക്കളെ തുടർച്ചയായി അധിക്ഷേപിച്ചു തുടങ്ങിയവയാണ് സി ഐ സിക്കെതിരെയുള്ള സമസ്ത കുറ്റപത്രം സി ഐ സി യോട് എതിർപ്പിന് കാരണമെന്താണെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സമസ്താ കോർഡിനേഷൻ യോഗത്തിൽ നേതാക്കൾ വിശദീകരിച്ചിരുന്നു തീരുമാനമെടുക്കാൻ യോഗം സമസ്ത മുഷാവറയെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത് സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദർശേരിക്കെതിരെ നടപടി വേണമെന്നാണ് സമസ്തക്കുള്ളിൽ ഉയരുന്ന ശക്തമായ ആവശ്യം കടുത്ത നടപടി ഉണ്ടാവുകയാണെങ്കിൽ ലീഗ് പിന്തുണയോടെ സ്ഥാപനങ്ങൾ പിടിക്കാൻ ഹക്കീം ഫൈസിയുടെയും വാഫി കേന്ദ്രങ്ങളുടെയും ഭാഗത്തുനിന്ന് നീക്കം തുടങ്ങിയിട്ടുണ്ട് സി ഐ സി പ്രസിഡന്റായ പാണക്കാട് സ്വാധികലിത്തങ്ങളുടെ പിന്തുണയോടെയാണ് ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി വിമത നീക്കം നടത്തുന്നതെന്ന ആക്ഷേപം സമസ്തയ്ക്കുണ്ട് നടപടിയുടെ സ്വഭാവം സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ഭാവി ബന്ധത്തെക്കൂടി സ്വാധീനിക്കുന്നതായിരിക്കും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്